പണ്ട് നീ കെട്ടയിച്ചു വിട്ട പക്കി പക്കിയാ അതേടാ പക്കി അടിമേ ഇവനാണ് പണ്ട് നമ്മളെ രക്ഷിച്ച അടിമക്കണ്ണ് നമ്മളെ ഇവനെ രക്ഷിച്ചത് പക്കി വാ നമുക്ക് പോകാം നമ്മളെ കൊച്ചുമാനെ കെട്ടിയിട്ട ബീരാനെ കാണാതെ ഇവിടെ നിന്ന് പോകാനാ ഹലോ ബൈക്കിന് പോകണ്ട മോനെ ഞമ്മക്ക് വീട്ടിലേക്ക് അടിമേ പെരുമാറിക്കോ എടാ ഷെയ്ത്താനെ നമ്മൾ ആരാണെന്ന് നിനക്കറിയാവോ നീ കാരണം മാറ്റിച്ചാടിച്ചത്ത ബാത്തുമ്മാന്റെ മകൻ പക്കി നീ ചെയ്ത അന്യായങ്ങൾക്ക് പകരം ചോദിക്കാതെ നിന്നെ നമ്മൾ വിടൂല്ല കൊച്ചുമ്മ പറഞ്ഞതുകൊണ്ട് നിന്നെ ഇപ്പൊ നമ്മൾ വിടണ് പക്ഷേങ്കിൽ ഇനിയും നമ്മൾ വരും കാര്യത്തിലൂടെ ഇരുന്നോളി വരും കൊച്ചുമ്മ വളാടിമേ നമ്മളും വരുവടാ ഞമ്മക്ക് ഞമ്മളെ മോനെ ഒന്ന് കാണാനൊക്കെ ഇല്ലല്ല മക്കളെ മോനെ ഇക്ക എണീര് ചോറണ ഇക്ക ഇക്ക എണീക്കത്തില്ലേ എന്നാ ഉറക്ക ഞമ്മൾ ഇപ്പൊ തീർത്തരാം അതിനെന്താ അടിമക്കൻ ഇക്കായ്ക്ക് മാത്രമല്ല ഇക്കാന്റെ പെങ്ങക്കും കൂട്ടുകാരനാ കൂട്ടുകാരനക്ക് വിശക്കുന്നില്ലേ ശിലരടുത്ത് വന്നാല് പിന്നെ വിശപ്പേ അറിയില്ല ചോറ് വിളമ്പി കഴിഞ്ഞ് പക്കിയൂടെ വരട്ടെ ഇക്ക എവിടെ പോയിരിക്കുന്നെന്ന് ആർക്കറിയാം ഞമ്മക്കറിയാം എവിടാണ് രണ്ട് ചുരുട്ടുവാൾ ഉണ്ടാക്കിക്കാൻ കൊല്ലന്റെ ആലിപ്പോയിരിക്കുകയാണ് എന്തോ അമ്മ നീ ഭർത്താനം പറഞ്ഞോണ്ട് നിൽക്കാനോ വിളിച്ച് ചോറോട് വിളമ്പി തരുവ എന്നും ഒന്നുമില്ല
ഭാവം എന്ന് പറഞ്ഞാലും ആശരക്കയിൽ നിന്നെ കേട്ടതില്ല പിന്നെ ഞമ്മറുള്ള കൂറുകൊണ്ട് അവന്റെ ബാപ്പ നിന്നെ കെട്ടിക്കോളാം പറഞ്ഞു നമുക്ക് ഉടനെ അത് നടത്തണം ബാപ്പ ഒരു മനുഷ്യനാണ് പിന്നെ മൃഗമാ മൃഗമാണെങ്കിലും ഇങ്ങനെ പറയില്ല നിന്റെ അഹങ്കാരം കൊണ്ടാണ് ആ നിക്കാതെ നടക്കാതെ പോയത് ഞമ്മടെ അഹങ്കാരം കൊണ്ടല്ല ബാപ്പാന്റെ ദുഷ്ടതരം കൊണ്ടാണ് ബാപ്പായ്ക്ക് ജനിച്ച ഒരു മോളല്ലേ അക്കരയുള്ളത് ആ ഉമ്മായിക്ക് മോൾക്കും ഒരു നേരം കഞ്ഞിക്കുള്ള ബാബ ബാപ്പ ഇതുവരെ കൊടുത്തിട്ടുണ്ടാ ഐശാനെ ഞമ്മൾ മൊയ്ശല്യതാ പാപ്പ ഏത് മൊയ്ശല്യാലും തീരാത്തതാണ് വാപ്പായും മോളും തമ്മിലുള്ള ബന്ധം നീ ഞമ്മളെ പഠിപ്പിക്കുകയാണ് അല്ല സൈനബ നമ്മുടെ മൂത്ത സഹോദരിയാണ് വാപ്പ മനുഷ്യനാണെങ്കിൽ അവളുടെ നിക്കാഹ് ആദ്യം നടത്തണം ഞമ്മക്ക് മനസ്സിലടി എന്നാൽ ഞമ്മളൊന്ന് പറയുന്നു സൈനവാന്റെ നിക്കാഹ് കഴിയാണ്ട് ഞമ്മൾ നിക്കാഹിന് സമ്മതിക്കില്ല നമ്മുടെ ഉമ്മനെയും പാപ്പാവിന്റെ ശാസ്ത്രത്തെ കൊന്നു അതുപോലെ നമ്മളെയും കൊന്നോളി അപ്പുറത്തെ മൂന്നര ആൾക്കാർ വന്നിരിക്കുന്നു അക്കുമരെ ഞമ്മള് പൊന്നാനീന പേര് അലിക്കുഞ്ഞ് അത് ഞമ്മടെ കെട്ടിയോള് കുഞ്ഞിപ്പാത്തു അത് മകള് മൈമൂൻ അത് കൊച്ചുമോള് സൊഹറ ഇവിടെ വരുന്ന പെൺകുട്ടികളെ എല്ലാം മൊയലാളി മംഗളമായിട്ട് ചടങ്ങ് നടത്തിയിട്ട് വിട്ടിട്ടുള്ളൂ നമ്മുടെ കൊച്ചുമോളെ വെളിയിൽ നടത്തിച്ചു കൊടുക്കാനാണ് ഞമ്മള് വന്നത് ഞമ്മക്ക് ഈ കിളമ്പന വേണ്ട എന്ത് പറഞ്ഞടി മോലാലി കളവനാണെന്നാ ഇങ്ങനെ ഇരിക്കണെങ്കിലും ആള് വിത്തുകാളേ വള്ളക്കടവി വെച്ച് പോരോത്തന്മാര് ബീരാങ്കുട്ടിയെ കുറിച്ച് ഇല്ലാവശനം പറയുന്നത് കേട്ടപ്പോഴാണ് ഞമ്മടെ കൊച്ചുമോളെ ബീരാങ്കുട്ടിക്ക് തന്ന തരണമെന്ന് ഞമ്മക്ക് ഭാഷ വന്നു ഉപ്പാപ്പ ഞമ്മക്ക് ഈ നിക്കാഹ് വേണ്ട നമ്മള് തൊഴിവച്ചരും പെണ്ണേ കൈ കിട്ടിയ നസീബ് കളഞ്ഞാണല്ല നിക്കാഹിന് സമ്മതിച്ചാല് ഈ മാളിയും സ്വത്തുക്കളും അല്ല നമ്മൾ ശിവദാന്റെ പേർക്ക് എഴുതി കൊടുക്കണം കുയ്യാപ്പുള ബീരാങ്കുട്ടി പറഞ്ഞ കേട്ടാടി പെണ്ണിനെ നമ്മള് സമ്മതിപ്പിച്ചോളാം ആ എന്നാലേ അങ്ങ് അകത്തുകൊണ്ട് സമ്മതിപ്പിക്കുന്നല്ലേ നല്ലത് വരി മക്കളെ ആ പേരെ പേരെ ഇതോടെ പറഞ്ഞണ്ട നടക്കിങ്ങോട്ട് മാമ പെണ്ണിനെ നമുക്ക് പേർക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നമുക്ക് നിക്കാഹ് നീട്ടിക്കൊണ്ടു പോവാതെ രാത്രി നടത്തിക്കൊടുക്കവനെ നീയാ ഉമ്മാമ്മ ഇവിടെ ചെറുപ്പക്കാരി വേലക്കാരി ഒന്നും വേണ്ട ആ നേരാ തൊട്ടാ പൊട്ടള പോലെ നിൽക്കുന്ന ഇവിടെ ഇപ്പൊ അതിലേക്ക് ആരാണ് ഇവരൊക്കെ വയലാറി നിക്കാഹ് കഴിക്കാൻ പോണ പുതുപ്പെണ്ണും വീട്ടുകാരി വാ വാപ്പ് നിക്കാഹ് കഴിക്കാൻ പോണ എന്താ കഴിച്ചാല് കൈ പൊള്ളോ ഞമ്മളെ കുടിക്കാഞ്ഞിട്ടായിരിക്കും ഞമ്മളിപ്പോ പോയി നേരിട്ട് ചോദിക്കാം ഇവിടെ വാ നീ എത്ര പെട്ടിട്ടുണ്ട് അല്ലോ നമ്മൾ നിക്കാഹ് കഴിച്ചിട്ടില്ല പിന്നെ കണ്ടിട്ട് അങ്ങനെ അല്ലല്ലോ തോന്നുന്നത് ശരീരപടി എന്താ ഈ ബടി പിന്നെ ഇവിടെ വേണ്ട ആവശ്യത്തിലുള്ള പഠിപ്പ് നമ്മുടെ കൊച്ചുമോക്കുണ്ട്.